നമസ്കാരം. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഒരു ആശയമായിരിക്കും, ഒരു കൊതിയായിരിക്കും, എത്രയും പെട്ടെന്ന് ഒരു പ്ലാ തൈ വെച്ച് എത്രയും പെട്ടെന്ന് അതിൽ നിന്നൊരു ചക്ക ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാ തൈനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഏത് പ്ലാ തൈ വെച്ചാലാണ് വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ഒരു ചക്ക എങ്ങനെ ലഭിക്കും എന്നുള്ള ഈ വീഡിയോ ലാസ്റ്റ് വരേക്ക് നിങ്ങൾ കാണുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്ലാ തൈ നട്ട ഒരു ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്ലാ തൈയാണിത്. ഇതിൽ നിന്നിപ്പോൾ ഞാൻ പഴുത്ത ചക്കയാണ് ഇടുന്നത്. ഇതിപ്പോൾ വർഷം കംപ്ലീറ്റ് ആണ് ഈ പ്ലാ തൈ കായ്ക്കുന്നത്. ആദ്യത്തെ ചക്ക സീസൺ കഴിഞ്ഞു, രണ്ടാമത് പിടിച്ച ചക്കയാണ് ഇപ്പോൾ. എല്ലായിടത്തും ഇടിച്ചക്ക പ്രായമാണ്, പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഇടുന്നത് പഴുത്ത ചക്ക. ഇവിടെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പ്ലാ തൈ ഏതാണെന്നും എവിടെ നിന്ന് ലഭിക്കും എന്നുള്ള കംപ്ലീറ്റ് റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ മഴ പെയ്ത് അവസാനിക്കുന്ന, മഴക്കാലം അവസാനിക്കുന്ന സമയത്ത് ഞാൻ പഴുത്ത ചക്ക ഇതായിട്ടു. നമുക്ക് ഇപ്പോൾ ഇടിച്ചക്ക ആയി വരുന്ന പ്ലാവാണ്, എല്ലാ പ്ലാവിലും ഇപ്പോൾ ഇടിച്ചക്ക. പക്ഷേ ഞാനിവിടെ ഈ കട്ട് ചെയ്യുന്നത് പഴുത്ത ചക്കയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർഷത്തിൽ കംപ്ലീറ്റ് ചക്ക ലഭിക്കുന്ന ഏത് പ്ലാ തൈ വെച്ചാലാണ് നമുക്ക് ഇങ്ങനെ കായ്ഫലം ലഭിക്കുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ ഞാൻ ഈ ചക്ക കട്ട് ചെയ്ത് ഈ ചെറിയ മുറിയിൽ നിന്നുള്ള ചുള പറിച്ച് ഞാൻ നിങ്ങൾക്കൊരു പ്ലേറ്റിൽ സേവ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ ചക്ക കട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ്. അതിഭയങ്കരമായ സ്മെല്ല്, ഇതിൻ്റെ കളറാണെങ്കിൽ പറയണ്ട. 22 കാരറ്റ് ഗോൾഡിനോട് സാമ്യമുള്ള ചക്ക ചുള എന്ന് വേണം പറയാൻ. ഇവിടെ ഞാൻ ഈ പ്ലേറ്റിൽ നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ ചക്ക പറിച്ചപ്പോൾ ആ ചെറിയ കഷ്ണത്തിൽ നിന്ന് ചക്ക ചുള പറിച്ച് ഒരു പ്ലേറ്റിൽ സേവ് ചെയ്തതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. 22 കാരറ്റ് സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണം തോറ്റുപോകും. അമ്മാതിരി കളർ, ഇതിൻ്റെ സ്മെല്ല്, അമ്മാതിരി സ്മെല്ല്, ഒരു ഒരു ഏകദേശം കളവ് പറയാതെ പറയാവുന്ന ഒരു 10 മീറ്റർ ദൂരം നമുക്കിതിൻ്റെ സ്മെല്ല് അനുഭവപ്പെടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു പ്ലാ തൈ ഏതാണെന്നും എത്ര വർഷം കൊണ്ട് കായ്ക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരാം. ഈ പ്ലാ തൈ ഏകദേശം 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കായ്ഫലം തന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്ലാ തൈ മേടിച്ച് നല്ല വെയിൽ ലഭിക്കുന്ന ഭാഗത്ത് മാത്രം നിങ്ങൾ നടുക. അതുപോലെ തന്നെ പ്രത്യേക ശുശ്രൂഷയൊന്നും ഇതിന് ആവശ്യമില്ല. കാരണം നമ്മുടെ അനുഭവം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ചക്ക ഇതിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെ വേണം പറയാം. ഈ പ്ലാ തൈ എങ്ങനത്തെ പ്ലാ തൈയാണ് നിങ്ങൾ മേടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രത്യേകം ടാഗ് അടിച്ച വിയറ്റ്നാം സൂപ്പർ ഹെർലി എന്ന് പ്രത്യേകം ടാഗ് അടിച്ച നല്ല കരുത്തോടു കൂടിയ വിശ്വസ്തതയുള്ള നേഴ്സറിയിൽ നിന്ന് മാത്രം നിങ്ങൾ ഈ പ്ലാ തൈ സ്വന്തമാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ പ്രത്യേക ശുശ്രൂഷയൊന്നും നൽകാതെ തന്നെ കുറച്ച് ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് നിങ്ങൾ നല്ല വെയിൽ ലഭിക്കുന്ന ഭാഗത്ത് ഈ പ്ലാ തൈയിനെ നിങ്ങൾ നടുക. ചൂടുകാലത്താണ് നിങ്ങൾ ഈ തൈ നടുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നനയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് തയ്യാറുള്ളവർ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നേഴ്സറിയിൽ നിന്ന് തൈ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ റിസ്ക് വേണമെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. ആർക്കെങ്കിലും തൈ വേണമെങ്കിൽ വിയറ്റ്നാം സൂപ്പർ ഹെർലി എന്ന് പറയുന്ന തൈ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യാം. നല്ലൊരു വിയറ്റ്നാം സൂപ്പർ ഹെർലി തൈ, കരുത്തുള്ള ഒരു സൂപ്പർ ഹെർലി തൈ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഏകദേശം 200 രൂപ നിങ്ങൾ നേഴ്സറിയിൽ നൽകേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ അയച്ചു തരികയാണെങ്കിൽ കൊറിയർ സർവീസ് വേറെ വരും, ഒരു 100 രൂപയോളം കൊറിയർ സർവീസ് വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോയുടെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്താൽ മതി, അയച്ചു തരാൻ തയ്യാറാണ്. അതല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പ്ലാ തൈ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു നേഴ്സറിയിൽ പോയിട്ട് നിങ്ങൾ മേടിക്കലാണ് വളരെ ഉത്തമം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കട്ടെ. സി യു, ബൈ ബൈ.